السلام عليكم ورحمة الله. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد. സ്നേഹമുള്ള ശ്രോതാക്കളെ, മഹാപണ്ഡിതനായിരുന്ന ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ജീവിതത്തിൽ ദേഷ്യപ്പെടാറില്ല എന്നായിരുന്നു. ദേഷ്യപ്പെടേണ്ട വല്ല സന്ദർഭത്തിലൂടെയും ഒക്കെ അദ്ദേഹം കടന്നുപോയാൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്തുന്നതായ വല്ല വാക്കോ പ്രവർത്തനങ്ങളോ ഒക്കെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വെച്ച് ആരുടെയെങ്കിലും അടുക്കൽ നിന്നുണ്ടായാൽ, അദ്ദേഹം ആ വ്യക്തിയോട് തിരിച്ച് കോപിക്കാതെ ദേഷ്യപ്പെടാതെ ഇപ്രകാരം പറയുകയായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ പതിവ്. ബറക്കല്ലാഹു ഫീക്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാവിധ ബർക്കത്തുകളും താങ്കളിൽ ചൊരിയട്ടെ എന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറായിരുന്നു മഹാനായ ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന്. സഹോദരങ്ങളെ, എന്തുമാത്രം നല്ല വിശേഷണമാണ്, ഗുണമാണ് ഈ മഹാപണ്ഡിതനിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കഴിവാണ്, അതൊരു നല്ല വിശേഷണമാണ്. നമ്മളിൽ അധികം ആളുകൾക്കും ഒരുപക്ഷെ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടതായ ഒരു കാര്യം കൂടെയാണ്. ദേഷ്യത്തെ, കോപത്തെ അത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ട് ആളുകളോടും എല്ലാവരോടും പെരുമാറുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് തന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുന്ന സഹാബിയോട് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ലാ തഗളബ്, താങ്കൾ കോപിക്കരുത്. വീണ്ടും വീണ്ടും ആ വ്യക്തി റസൂലുള്ളാഹിയോട് തന്നെ ഉപദേശിക്കാൻ വേണ്ടി പറയുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ കോപിക്കരുത്, ലാ തഗളബ്, താങ്കൾ ദേഷ്യപ്പെടരുത് എന്നായിരുന്നു. സഹോദരങ്ങളെ, ദീർഘമായ ശക്തമായ ബന്ധങ്ങൾക്കിടയിലൊക്കെ വിള്ളൽ ബാധിക്കാൻ ഒരുപക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം മതിയാകും. ദൃഢമായ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ ഒരുപക്ഷെ നമ്മളൊരു ചെറിയ വാക്കു മതിയാകും. ആ ബന്ധങ്ങൾക്കിടയിലെ, സ്നേഹത്തിനിടയിലെ സൗന്ദര്യം മങ്ങിപ്പോകുവാനും നിറം മങ്ങിപ്പോകാനുമൊക്കെ. അതുകൊണ്ട് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ നിൽക്കുന്നവൻ ഒന്നിരുന്ന്, അല്ലെങ്കിൽ ഒന്ന് വുളുവെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മര്യാദകളൊക്കെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾക്ക് ആരോടും ദേഷ്യപ്പെടാതിരിക്കാം. ഉമ്മയോടും ഉപ്പയോടും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും എല്ലാവരോടും സ്നേഹം മാത്രം പങ്കുവച്ച്, എല്ലാവരോടും നന്മകൾ മാത്രം പങ്കുവച്ച്, എല്ലാവരോടും ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ആ ദേഷ്യത്തെയൊക്കെ പിടിച്ചു വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്നും തിളങ്ങുന്ന നല്ല ബന്ധങ്ങളും നല്ല സ്നേഹവും ഒക്കെ നമ്മൾക്കിടയിൽ പ്രകാശിക്കും. അത്തരമൊരു ജീവിതം നമ്മൾക്കിടയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈയൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളൊക്കെ വെച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, പ്രവാചകൻ എങ്ങാനും പരിഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് അകന്നുപോകുമായിരുന്നു എന്നാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ പരിശത പലപ്പോഴും, ആ പാരിഷ്യം പലപ്പോഴും ആളുകൾ നമ്മളിൽ അകന്നുപോകാനാണ് സഹോദരങ്ങളെ കാരണമായി തീരുക. അതുകൊണ്ട് എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, എല്ലാവരോടും സ്നേഹിക്കുന്ന, ആരോടും ദേഷ്യപ്പെടാത്ത നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.